രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചു മികച്ച നടനായ മമ്മൂട്ടിയും നടിയായ വിൻസി അലോഷ്യസും തിരഞ്ഞെടുക്കപ്പെട്ടു മികച്ച സംവിധായകനായി മഹേഷ് നാരായണൻ തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ മികച്ച ചിത്രമായി നൻപകൽ നേരത്തുമായ കമംഗീകാരം നേടി നൻപകൽ നേരത്തുമയക്കം സിനിമയിലെ പ്രകടനമാണ് മമ്മൂട്ടിയെ മികച്ച നടനാക്കിയത് രേഖയിലെ കഥാപാത്രം വിൻസി അലോഷ്യസിനെ മികച്ച നടിയാക്കി ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ നൻപകൽ നേരത്തു മയക്കം മികച്ച ചിത്രമായപ്പോൾ അറിയിപ്പിലൂടെ മികച്ച സംവിധായകൻ മഹേഷ് നാരായണനായി എന്നാത്താൻ കേസുകോട് ചിത്രത്തിലൂടെ പി പി കുഞ്ഞിക്കൃഷ്ണൻ മികച്ച സ്വഭാവ നടനായും സൗദി വെള്ളക്കയിലൂടെ ദേവി വർമ്മ മികച്ച സ്വഭാവ നടിയായും തിരഞ്ഞെടുക്കപ്പെട്ടു പടാ സിനിമയിലൂടെ കമൽകെയം മികച്ച കഥാകൃത്തായി ഇലവീഴ പൂഞ്ചിറ വഴക്ക് എന്നിവയിലൂടെ മനേഷ് മാധവൻ ചന്ദ്രു സെൽവരാജ് എന്നിവർ മികച്ച ഛായാഗ്രാഹകരെന്ന അംഗീകാരം നേടി തിരക്കഥാകൃത്ത് രതീഷ് ബാലകൃഷ്ണൻ പൊതുവാൾ ചിത്രം എന്നാത്താൻ കേസുകോട് രണ്ട് ചിത്രങ്ങളിലെ മൂന്ന് ഗാനങ്ങളിലൂടെ എം ജയചന്ദ്രൻ മികച്ച സംഗീത സംവിധായകനായി മികച്ച ഗാനരചയിതാവ് റഫീഖ് അഹമ്മദ് വിട്ടികളുടെ മാഷെന്ന ചിത്രത്തിലെ തിരമാലയാണ് നീ എന്ന ഗാനത്തിനാണ് അംഗീകാരം മികച്ച പിന്നണി ഗായകനായി കപിൽ കപിലനും പിന്നണി ഗായികയായി മൃദുല മൃദുലാവാര്യരും തെരഞ്ഞെടുക്കപ്പെട്ടു അഭിനയത്തിനുള്ള പ്രത്യേക ജൂറി പരാമർശം കുഞ്ചാക്കോ ബോബനും അലൻസിയറും നേടി ഇലവീഴ പൂഞ്ചിറ സംവിധാനം ചെയ്ത ഷാഹി കബീറ ാണ് മികച്ച നവാഗത സംവിധായകൻ രണ്ടാമത്തെ മികച്ച ചിത്രം ജിജോ ആന്റണി സംവിധാനം ചെയ്ത അടിത്തട്ടാണ് മാസ്റ്റർ ഡാവിൻജിയും തന്മയാ സോളുമാണ് മികച്ച ബാലതാരങ്ങൾ ബംഗാളി സംവിധായകനും നടനുമായ ഗൌതം ഘോഷ് അധ്യക്ഷനായ ജൂറിയാണ് പുരസ്കാരം നിശ്ചയിച്ചത് കൈരളി ന്യൂസ് തിരുവനന്തപുരം